Hi friends, welcome to Angelina Learning Class. In the number, English Vadang Locke, obey Candle. Pressure the Maka sentence Saki, you see another Namka, Cherry Rubutimutanda. Namka Tetano, in the way. Other than any, Namka Cherry sentence, the other, what a grammar mistake, code are they? Ing and a peccama in the real thing. Are they the aiding subject in the place of Namka നമുക്ക് ഒരാളോട് പറയണം ഇതിലേ പോയാൽ മതി എന്ന് നമുക്ക് എങ്ങനെ പറയാം ദിസ് വേ പ്ലീസ് എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ താങ്കളുടെ പേരെന്താന്ന് ചോദിക്കാം നമുക്ക് എന്ത് പറയാം യുവർ നെയിം പ്ലീസ് ഇപ്പം നമ്മൾ ഒരാളുടെ അഡ്രസ്സ് ചോദിക്കുകയാണ് പ്ലീസ് ഗീവ് മീ യുവർ അഡ്രസ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഉചിതമാണ് യുവർ അഡ്രസ് പ്ലീസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മറ്റൊരെണ്ണമാണ് ഏജ് ചോദിക്കുമ്പോൾ എങ്ങനെ നമുക്ക് പറയാം യുവർ ഏജ് പ്ലീസ് എന്ന് ചോദിക്കാം അതേപോലെ ഫോൺ നമ്പർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം യുവർ ഫോൺ നമ്പർ പ്ലീസ് നമ്മളിപ്പോൾ ഒരു ചായക്കടയിൽ ചെന്നു നമ്മൾ അല്ലെ ഒരു ഹോട്ടലിൽ ചെന്നു നമ്മൾ അവരോട് ചായ ചോദിക്കുകയാണ് എ ടീ പ്ലീസ് എന്ന് ചോദിക്കുകയാണ് അതുകൂടാതെ നമുക്കിപ്പോൾ ഒരു ടീ വാങ്ങി കുറച്ച് കഴിയുമ്പോൾ ഒരു ടീയും കൂടെ വേണം അല്ലെ വേറൊരു ഫ്രണ്ട് കൂടെ നമ്മുടെ വരുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം വൺ മോർ ടീ പ്ലീസ് ഒരു ടീയും കൂടെ വേണം നമുക്ക് എങ്ങനെ പറയാം One more tea, please. എന്ന് നമുക്ക് പറയാം നമ്മൾ നല്ല തിക്കും തിരക്കും ഉള്ള സ്ഥലത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് അവിടെ നിൽക്കുന്നവരോട് പറയാം വേ ഫോർ മീ പ്ലീസ് അതായത് ഇതിൽ പോകാൻ ഇച്ചിരി സ്ഥലം തരാമോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ അങ്ങനെ പറയുന്നതാണ് വേ ഫോർ മീ പ്ലീസ് എന്ന് നമുക്ക് പറയാം അതേപോലെ നമ്മൾ ഒരെന്തെങ്കിലും ഒരാൾക്കൊരു സാധനം എന്തെങ്കിലും കൊടുത്തു അപ്പോൾ ഇനിയും എന്തെങ്കിലും വേണോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം എനിത്തിങ് മോർ പ്ലീസ് ഇനി എന്തെങ്കിലും വേണോ എന്നെയൊക്കെ എന്ത് പറയാം എനിത്തിങ് മോർ പ്ലീസ് നമുക്ക് എങ്ങനെ ചോദിക്കാം എനിത്തിങ് എൽസ് പ്ലീസ് എന്നും ചോദിക്കാം മറ്റെന്തെങ്കിലും വേണോ പറഞ്ഞാലും എന്ന് നമുക്ക് ചോദിക്കാമെന്നാണ് ഇനി നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക നമുക്ക് കുറച്ച് റൈസ് കൂടി വേണമെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം സമോ റൈസ് പ്ലീസ് എങ്ങനെ ചോദിക്കാം സമോ റൈസ് പ്ലീസ് കുറച്ച് ചോറും കൂടെ കൊണ്ടുവരുമോ എന്ന് നമുക്ക് പറയാം അപ്പോൾ അതേപോലെ പഞ്ചസാരയാണ് നമ്മളിപ്പം ടീ കുടിക്കുകയാണ് പഞ്ചസാരയാണ് നമുക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇതേപോലെ തന്നെ നമുക്ക് പറയാം എ ബിറ്റ് ഓഫ് ഷുഗർ പ്ലീസ് ലേശം പഞ്ചസാര വേണം എന്ന് പറയുന്നത് എങ്ങനെയാണ് എ ബിറ്റ് ഓഫ് ഷുഗർ പ്ലീസ് നമുക്ക് ഒരു മുറിയിൽ ഒരു ലൈറ്റ് ഓൺ ആക്കുവോ ഓഫ് ആക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം വുഡ് യു പ്ലീസ് സ്വിച്ച് ഓൺ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ദ ലൈറ്റ് ഇൻ ദ റൂം ഇങ്ങനെയൊക്കെ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഓൺ ചോദിക്കുക ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് എന്ന് ചോദിക്കാം നമ്മുടെ ആവശ്യം പോലെ നമുക്ക് എങ്ങനെ ചോദിക്കാം വുഡ് യു പ്ലീസ് സ്വിച്ച് ഓൺ ദ ലൈറ്റ് ഇൻ ദ റൂം നെക്സ്റ്റ് എന്താണ് കുട്ടി പ്ലീസ് ഹോൾഡ് ഓൺ യുവർ ഹെഡ് എ ബിറ്റ് അസൈഡ് എന്ന് വെച്ചാൽ എന്താണ് താങ്കളുടെ തലയൊന്ന് ചരിച്ച് പിടിക്കാമോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലോ എന്തെങ്കിലുമൊക്കെ പങ്കെടുക്കുമ്പോൾ മുന്നേ നിൽക്കുന്നയാളുടെ തല നമുക്കൊരു അസൗകര്യം പോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം നിങ്ങളുടെ തല ലേശം ഒന്ന് ചരിച്ച് പിടിക്കാമോ എന്ന് നെക്സ്റ്റ് നമുക്ക് നോക്കാം കുട്ടി പ്ലീസ് ഹെൽപ്പ് മീ ഔട്ട് വിത്ത് ദിസ് ടേബിൾ നമുക്ക് ഒരാളോട് ഹെൽപ്പ് ചോദിക്കുകയാണ് ഈ മേശ പിടിച്ച് പുറത്തേക്ക് ഇറക്കാൻ ഒന്ന് സഹായിക്കുമോ അല്ലെങ്കിൽ ഒന്ന് കൂടുമോ എന്ന് നമ്മൾ അവരോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ചോദിക്കുന്നത് കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ഔട്ട് വിത്ത് ദിസ് ടേബിൾ നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയേ കുഡ് യു പ്ലീസ് ഡ്രസ് ദിസ് ഫിഷ് എന്ന് വെച്ചാൽ എന്താണ് ഫിഷ് ക്ലീൻ ചെയ്യാമോ അല്ലെങ്കിൽ അതിനെ വൃത്തിയാക്കാമോ എന്ന് നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ് കുഡ് യു പ്ലീസ് ഡ്രസ് ദിസ് ഫിഷ് അങ്ങനെയെങ്കിൽ ഫ്ലഷിൻ്റെ കാര്യമാണ് എങ്ങനെ വയ്ക്കാം കുട്ടി പ്ലീസ് സ്ലൈസ് ദിസ് ഫിഷ് ഫിഷ് നമുക്കൊന്ന് സ്ലൈസ് മുറിച്ചെടുക്കാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം കുട്ടി പ്ലീസ് സ്ലൈസ് ദിസ് ഫിഷ് നമ്മളൊരാളോട് ചോദിക്കുകയാണ് വുഡ് യു പ്ലീസ് ക്ലിയർ ദാറ്റ് ടേബിൾ എന്ന് വെച്ചാൽ എന്താണ് വുഡ് യു പ്ലീസ് ക്ലിയർ ദാറ്റ് ടേബിൾ എന്ന് പറയുമ്പോൾ ആ മേശയൊന്ന് വൃത്തിയാക്കാൻ നമ്മെ സഹായിക്കാമോ അല്ലെങ്കിൽ ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത് നെക്സ്റ്റ് കുട്ടി പ്ലീസ് പ്ലഗ് ഔട്ട് അയൺ എങ്ങനെയാണ് നമുക്ക് പറയുകയാണ് ആ തേപ്പെട്ടിയുടെ ഒന്ന് ഊരിയിടാമോ പ്ലഗ് ഔട്ട് എന്ന് പറയുക തേപ്പെട്ടി ഊരിയിടാമോ അല്ലെങ്കിൽ സ്വിച്ച് റിമൂവ് ചെയ്യാമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം വുഡ് യു പ്ലീസ് സ്വിച്ച് ഓൺ ദ ഫാൻ നമ്മുടെ ആ ഫാനിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ആക്കാമോ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ആക്കാമോ എങ്ങനെ നമുക്ക് ചോദിക്കാം വുഡ് യു പ്ലീസ് സ്വിച്ച് ഓൺ ദ
ഫൈൻ. താങ്ക് യു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.